ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പെയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ നമ്മുടെ പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യണത് ഈ ഒരു ടൈലിലാണ്. അപ്പോൾ അക്രിലിക് പെയിന്റ് ആട്ടോ ഇതിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ട് ഇതിൽ കട്ട പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മളിത് ചുരണ്ടി കളയാണ് ചെയ്യല്. ഇന്ന് ഇത് വെച്ചിട്ട് നമ്മളൊരു ചിത്രം വരച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിന്റ് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ സാനിറ്റൈസർ തന്നെയാണ്. പിന്നെ നമ്മുടെ ടെർപ്പൻറ്റൈനും പിന്നെ ടിന്നറ്, അതുപോലെ തന്നെ കുറച്ച് മണ്ണെണ്ണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി പോരോ എന്നൊക്കെ സംശയമാണ്. കാരണം ഇത് അത്രയും കട്ട് ആയിട്ടോ ഈ ഒരു ടൈലിൽ ഇരിക്കുന്നത്. ഇതിങ്ങനെ അടർത്തി എടുക്കുമ്പോൾ പോരണൊക്കെ ഉണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ നാല് സംഭവങ്ങളും കത്താൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് എടുക്കാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ പരീക്ഷണം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് മണ്ണെണ്ണ എടുക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അധികം ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ റേഷൻ കടയിലൊക്കെ കിട്ടുകൊണ്ട് ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇത് വർക്കാവാൻ കുറച്ച് സാധ്യത കൂടുതലാണ്. നമ്മൾ പണ്ടൊരു പെയിൻറ് ഉണ്ടാകുന്നില്ല, ജപ്പാൻ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവമൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മണ്ണെണ്ണ ഉപയോഗിച്ചായിരുന്നു. ഇത് പെപ്സിയുടെ കുപ്പിയിലാക്കിയെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. ഇത് പെപ്സി അല്ല, മണ്ണെണ്ണ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മണ്ണെണ്ണ ഇതിൽ ഒറ്റിച്ച് നോക്കിയിട്ടൊന്ന് ഇളക്കി നോക്കി നോക്കാം. അപ്പോൾ ഇത് ഇളകി വരുന്നുണ്ടോ നമ്മുടെ പെയിൻറ്റിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു അക്രിലിക് പെയിന്റ് ഈ മണ്ണെണ്ണയിൽ ഇളകണില്ല കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ പേപ്പറിൽ ഇങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ കളറൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ മണ്ണെണ്ണ വേണ്ടതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ ടെർപ്പൻറ്റൈൻ ഒന്ന് ഒഴിച്ച് നോക്കി നോക്കാം. അപ്പൊ ഇത് കൊടുന്നിട്ട് കുറെ ആയിട്ടോ നമ്മൾ ഇതിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ പച്ച കളറൊക്കെ ഇതിൽ പടർന്നു. എന്നാലും നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം. അപ്പൊ അതും നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് നോക്കാണ് പെയിന്റ് ഇളകണ്ടോ നോക്കാലോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചെറിയൊരു ഇളക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അക്രിലിക് ടെർപ്പൻറ്റൈന് വലിയ പിടുത്തൊന്നും കൊടുക്കണില്ല, നല്ല വാശിയിലാണ്. അപ്പൊ നമുക്കിതൊന്ന് പേപ്പറിൽ വരഞ്ഞു നോക്കിയാ കളറ് വരണ്ടോ. അപ്പൊ ഒരു ചെറിയ കളർ ഉണ്ട്, പക്ഷെ അത് പോരാട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കളർ ഇളകിയിട്ട് വേണം നമുക്ക് ഈ ഒരു ചിത്രം വരയ്ക്കാൻ. പക്ഷെ നമ്മുടെ ടെർപ്പൻറ്റൈന് ഇതിൽ തോറ്റിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കൊറോണ വരെ തോൽപ്പിച്ചിട്ടുള്ള നമ്മുടെ സാനിറ്റൈസർ ആണ് കേട്ടോ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മുടെ അക്രിലിക് പെയിന്റിനെ ഇത് തോൽപ്പിക്കുമെന്ന് ഇപ്പൊ അറിയാം കേട്ടോ. അപ്പൊ അത് സംഭവിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ സാനിറ്റൈസർ ഇത് കട്ട പിടിച്ച് കിടക്കണ നമ്മുടെ അക്രിലിക്കിനെ തോൽപ്പിച്ചിരിക്കട്ടോ. സംഭവം ഇളകിയിട്ടൊക്കെ ഉണ്ട്, കളർ ഉണ്ടോന്ന് നമുക്കൊന്ന് പേപ്പറിൽ പറഞ്ഞു നോക്കി നോക്കാം. പക്ഷെ കളർ കമ്മിയാട്ടോ അല്ലെ, ഇളകിയിട്ടുണ്ടെങ്കിലും കളർ തീരെ പോരാ. എന്തായാലും നമ്മുടെ സാനിറ്റൈസറിൽ ഇത് ഇളകി പോരണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിലുള്ള ഒരു കളർ നമ്മുടെ പേപ്പറിൽ കിട്ടണില്ല. അപ്പൊ സാനിറ്റൈസർ നമ്മൾ മാറ്റി വെക്കണില്ല കേട്ടോ, അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അവസാനമായിട്ട് ടിന്നർ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം. അപ്പൊ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു മൂടിയിലേക്ക് എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ കുറച്ച് കുറച്ച് ദിവസം നമുക്ക് ഇതിൽ ഒഴിക്കാം കേട്ടോ. ഇനി ഒന്ന് ഇളക്കാം ബ്രഷ് കൊണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ ടിന്നർ കൊണ്ട് നമ്മളിതാ കുറെ വരച്ച് നോക്കിയിട്ടുണ്ട്. ടിന്നറാണ് നന്നായിട്ട് കളറ് ഇളക്കണത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ഈ അക്രിലിക് പെയിന്റ് ഉപയോഗിക്കണ ആ ഒരു ഗുണമൊന്നുമില്ല, എന്നാലും നമുക്കിത് കളർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ടിന്നറും പിന്നെ ഈ ടൈലത്തെ കളറുകളും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാം. അപ്പൊ ഇതിലാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി പോണത്. നമ്മുടെ ഈ ഒരു പെയിന്റ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഒരു ചെറിയൊരു ഇതിലാട്ടോ നമ്മൾ ചിത്രം വരയ്ക്കണത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത്ര ടിന്നർ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കണ്ട കേട്ടോ. അപ്പൊ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ ഒരു ഡെമോ നമ്മൾ ആദ്യം ഇതിൽ വരച്ചിടാണ് കേട്ടോ. അപ്പൊ ആദ്യം ബ്രൗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലൂ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു നീല കളർ കൊടുക്കണ്ട്. സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ കളർ കിട്ടണമെന്നില്ല. അപ്പൊ ഈ ഒരു കളർ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയാലും ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കളർഫുൾ ഐറ്റം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പഞ്ചവർണ തത്തയാണ് ഇതിൽ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കിനി മരത്തിന് കുറച്ച് ബ്രൗൺ കളർ വേണം. ഇതിൽ അങ്ങനെ വലിയ തോതിലൊന്നും ബ്രൗൺ കളർ ഇല്ല കേട്ടോ, അവിടെയും ഇവിടെയൊക്കെ ഒരു ലേശമുള്ളൂ.
അപ്പൊ നമുക്ക് കുറച്ച് റെഡ് കളറ് നമ്മുടെ തത്തയുടെ തൂവലിന്റെ കളറായിട്ട് കൊടുക്കാം. കുറച്ച് ബ്ലാക്ക് ഉണ്ട്, അത് നമുക്ക് കൊക്കിന്റെ ഭാഗത്ത് കൊടുക്കാട്ടോ. ഇടയിൽ കൂടെ കുറച്ച് നമുക്ക് യെല്ലോ കളറും കൂടി അടിച്ചു കൊടുക്കാട്ടോ. അപ്പൊ തത്തയുടെ മുഖത്ത് നമുക്ക് ഈ ഒരു കളർ അടിച്ചെടുക്കാട്ടോ. നമ്മുടെ ഈ ഒരു ടൈലിലുള്ള കളറ് വെച്ചിട്ട് ഇതാ ഈ ഒരു കളർ കൊടുക്കാനായിട്ടോ ഏറ്റവും ഉള്ളത് കൊണ്ട്. ഇതിൽ മുകളിൽ ഡീറ്റെയിലിംഗ് വരുത്താനോ നമുക്ക് ഈ ബ്ലാക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ കളർ ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പൊ അത് ബ്ലാക്ക് വെച്ചിട്ട് കളർ ചെയ്യാനെങ്കിൽ കളർ ഇതിൽ പിടിക്കണില്ലാണ്ട് അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോരുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മാർക്കർ വെച്ചിട്ട് കണ്ണും അതുപോലുള്ള ടൂവലിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഈ മാർക്കർ വെച്ച് പറഞ്ഞു കൊടുക്ക. അങ്ങനെ നമ്മുടെ ചിത്രം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരീക്ഷണം ഏകദേശം ഏറെക്കുറെ വിജയിച്ചു എന്നൊക്കെ പറയാം. കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു ചിത്രം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്തതിന് ശേഷം വേസ്റ്റായി കളയുന്ന ഈ കളറുകളൊക്കെ വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ടത് നിങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ബൈ.